പ്രിയപ്പെട്ടവരെ യോഹന്നാൻ്റെ സുവിശേഷം പതിനാറാം അധ്യായം ഇരുപത്തി ഒന്നാമത്തെ തിരുവചനം കർത്താവ് നമുക്ക് തരുന്ന വലിയൊരു വാഗ്ദാനത്തെക്കുറിച്ചാണ് നമ്മൾ ഈ മണിക്കൂറിൽ ധ്യാനിച്ച് ആ വാഗ്ദാനം പ്രാപിക്കുവാൻ വേണ്ടി നമ്മൾ ആരാധനയിലൂടെ ശ്രമിക്കുക അവിടെ പറയുന്നു നിങ്ങളുടെ ദുഃഖം സന്തോഷമായി മാറും പ്രിയപ്പെട്ടവരെ നമ്മളിൽ ആർക്കും ദുഃഖമില്ലാത്തവരായിട്ടില്ല പല രീതിയിലും തരത്തിലും പെട്ട ദുഃഖം നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരാനിടയായിട്ടുണ്ട് അത് രോഗങ്ങൾ കൊണ്ടാകാം സാമ്പത്തിക തകർച്ചയാകാം ഇതാ ബുദ്ധിമുട്ടുകൾ കൊണ്ടാകാം പ്രഭാഷകന്റെ പുസ്തകം മുൽപ്പതാം അധ്യായം ഇരുപത്തിയൊന്ന് തൊട്ട് ഇരുപത്തി അഞ്ച് വരെയുള്ള തിരുവചനങ്ങളിലൂടെ പറയുകയാണ് ഇതാ ദുഃഖം അത് അനേകം പേരെ നശിപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് കർത്താവ് പറയുക നിങ്ങളുടെ ദുഃഖം അത് നിങ്ങളെ നാശത്തിലേക്കല്ല സന്തോഷത്തിലേക്കും സമാധാനത്തിലേക്കും കൊണ്ടുപോകണം നമ്മളെല്ലാവരും മനുഷ്യരായി ഈ ലോകത്തിൽ ജീവിക്കുന്നിടത്തോളം കാലം ഈ ദുഃഖം നമ്മളെ നമ്മുടെ കൂടെ വരാം നമ്മളെ സ്വാധീനിക്കാം പക്ഷേ അത് എങ്ങനെ സന്തോഷമായി സന്തോഷമാക്കി മാറ്റാം അതെങ്ങനെ അനുഗ്രഹമാക്കി മാറ്റാം അതിനെക്കുറിച്ചാണ് നമ്മൾ ചിന്തിക്കുക പ്രിയപ്പെട്ടവരെ ഒരഞ്ചാഴ്ച മുമ്പ് ഡിവൈൻ ധ്യാന കേന്ദ്രത്തിൽ അഭിഷേക പ്രാർത്ഥന ഇതാ ധ്യാനത്തിൻ്റെ അവസാനമായി അഭിഷേക പ്രാർത്ഥന നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഇതാ ഒരു പ്രത്യേക കാഴ്ച കണ്ടു ഒരു സ്ത്രീ അതിൻ്റെ നടുവിലൂടെ എല്ലാവരും കണ്ണുകളടച്ച് കൈകൊട്ടി സ്തുതിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു സ്ത്രീ കണ്ണുകളടച്ച് തന്നെ വഴി തെറ്റാതെ നേരെ പതിയെ പതിയെ മുകളിലേക്ക് കയറി വന്നു അവർ അവൻ ചുറ്റുപാട് നോക്കി ആരെങ്കിലും ശ്രദ്ധിക്കുന്നുണ്ടോ അപ്പം എല്ലാവരും പ്രാർത്ഥനയിൽ ആഴത്തിൽ നിമഗ്നരായി നിൽക്കുകയാണ് ഈ സമയം ഈ അമ്മച്ചി പതുക്കെ കയറി സ്റ്റെപ്പുകൾ കയറി അത്താരിയുടെ അടുത്ത് ഈശോയുടെ അടുത്തേക്ക് പോവുകയാണ് അപ്പം ഞാൻ പതുക്കെ കൈകൊണ്ട് തടഞ്ഞു നിർത്താൻ നോക്കി ആ സമയത്താണ് അവർ കണ്ണു തുറക്കുന്നത് അപ്പോൾ രണ്ട് വോളണ്ടിയേഴ്സ് എത്തി അവരെ താഴേക്ക് പിടിച്ചു കൊണ്ടുപോയി അതിനുശേഷം ഇവർ എൻ്റെ അടുക്കൽ വന്ന് ഇങ്ങനെയാണ് പ്രിയപ്പെട്ടവരെ ആ ആൾത്താരയുടെ പുറകിലായി ഇരു കരങ്ങളും വിരിച്ചു നിൽക്കുന്ന ഒരു ഈശോയുടെ രൂപമുണ്ട് അപ്പം ഇവർ കിടപ്പുരോഗിയായി ധ്യാനിക്കാനായിട്ട് വന്നതാണ് ഈ കിടപ്പുരോഗിയായ ആൾ അതുവരെ കട്ടിലിൽ കിടക്കുകയായിരുന്നു എന്നാൽ അഭിഷേക പ്രാർത്ഥനയുടെ ആ സമയത്ത് മാത്രം അവരെ ആരോ ഇതാ ഈ സ്റ്റേജിലേക്ക് അല്ലെങ്കിൽ ഈ ഹോളിലേക്ക് കൊണ്ടുവന്നു അപ്പോൾ അപ്പം അവിടെയിരുന്നവർ അങ്ങനെ ആ അവിടെ കിടന്ന് ഈ പ്രാർത്ഥനയിൽ സംബന്ധിച്ചു കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് അവർക്ക് ഒരു സ്വർഗീയ ദർശനം ലഭിച്ചു ആ ദർശനത്തിൽ ഈ സ്റ്റേജിൻ്റെ പുറകെ ദിവ്യകാരണത്തിലേക്ക് നോക്കുമ്പോൾ ആ സ്റ്റേജിൻ്റെ പുറകിലായി സ്ഥാപിച്ചിരുന്ന ഈശോയുടെ രൂപത്തിന് ഇതാ ജീവൻ വെക്കുന്നതായിട്ട് അവർക്ക് തോന്നി ജീവൻ വെക്കുക മാത്രമല്ല ആ ഈശോ അവിടെ നിന്ന് ഇറങ്ങി അവരുടെ നേരെ നടന്നു വരുന്നതായി കണ്ടു അങ്ങനെ നടന്നു വന്ന് ഈ സ്ത്രീയുടെ തൊട്ട് മുമ്പിൽ വന്ന് നിന്ന് അവരുടെ ശിരസിൽ കൈവച്ച് ഈശോ അനുഗ്രഹിച്ച് തിരികെ ഈശോ സ്റ്റേജിലേക്ക് വരികയാണ് ആ സമയത്ത് ഇവർ ഈശോയുടെ പുറകെ പതുക്കെ 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 നടന്നാണ് ഈ ദിവ്യകാരണ്യം ഇരിക്കുന്ന സ്റ്റേജിലേക്ക് എത്തിയത് ഹലലിയ ഹാലലിയ ഇത് കഴിഞ്ഞ് വചനം വാങ്ങാനായി ഈ സ്ത്രീ വന്നു കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു അച്ഛ മൂന്ന് മാസം മുമ്പ് ഞാൻ ക്യാൻസർ രോഗിയായി ഇവിടെ ധ്യാനിക്കാൻ വന്നതാണ് എൻ്റെ വയറ്റിൽ ക്യാൻസറിൻ്റെ വലിയ ഒരു കിലോയിൽ കൂടുതലുള്ളൊരു മുഴ അപ്പോൾ ആദ്യം ഞാൻ പോയി ധ്യാനിച്ചു വന്നതിന് ശേഷം മാത്രം പിന്നീടുള്ള ചികിത്സ മതി എന്ന് പറഞ്ഞ് ധ്യാനിക്കാനായി വന്നു മുഴയ്ക്ക് ഒരു വ്യത്യാസവും പറ്റില്ല മൂന്ന് മാസം മുമ്പ് അച്ഛൻ്റെ അടുത്ത് വന്നു വചനം വാങ്ങാനായി വന്നു ആ സമയത്ത് അച്ഛൻ പറഞ്ഞു ഇതാ വയറ്റിലെ മുഴയുണ്ടല്ലോ അതുകൊണ്ട് തീർച്ചയായും പോയി ഡോക്ടറിനെ കാണുക എന്നാണ് എന്നോട് പറഞ്ഞത് അതനുസരിച്ച് രണ്ടാഴ്ച മുമ്പ് ഞാൻ ഡോക്ടറെ കാണാനായിട്ട് പോയി ഡോക്ടറെ കാണാൻ ചെന്ന് പരിശോധനയെല്ലാം കഴിഞ്ഞപ്പോൾ ഇതാ വയറ്റിലേ മുഴയുണ്ട് വയറിന്റെ ഇടതു ഭാഗത്തായി അതെത്രയും പെട്ടെന്ന് ഓപ്പറേഷൻ ചെയ്ത് നീക്കം ചെയ്യണം എന്ന് ഡോക്ടർമാർ പറഞ്ഞു ഓപ്പറേഷൻ തീരുമാനിച്ചു എന്നെ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് കൊണ്ടുപോയി ഈ ക്യാൻസർ ആയിട്ടുള്ള ട്യൂമർ നീക്കം ചെയ്യാൻ വേണ്ടി എൻ്റെ വയറ് പിളർന്ന് ഈ മുഴ നീക്കം ചെയ്യാനായി ഡോക്ടർമാർ നോക്കിക്കഴിഞ്ഞപ്പോൾ അവിടെ വയറിൻ്റെ അകത്ത് മുഴ കാണാനില്ല അല്പം രക്തം മാത്രം കട്ടുപിടിച്ച് കിടക്കുന്നു ഇതാ പ്രിയപ്പെട്ടവർ അത് വയറ്റിൽ നിന്ന് അപ്രത്യക്ഷമായിരിക്കുന്നു കൈയ്യടി ചീച്ചയ്ക്ക് നന്ദി പറയാം അപ്പൊ എന്തുകൊണ്ട് ഇവരോട് ഡോക്ടറെ കാണാനായി പറഞ്ഞു കാരണം ചിലർക്ക് വിശ്വാസത്തിലേക്ക് വരാൻ പറ്റില്ല അവിടെ ഉള്ളിൽ അവരെ ഒരു സംശയം പേടിപ്പിച്ചുകൊണ്ടിരിക്കും ഇത് പോയോ ഇല്ലയോ എന്ന പേടി ഇതുപോലെ പ്രിയപ്പെട്ടവരെ കർത്താവിന്റെ കരം അവര് അവരെ അനുഗ്രഹമായിട്ട് മാറി നമ്മുടെ എല്ലാം ജീവിതത്തില് ഇത് ഈ സ്ത്രീയെ സംബന്ധിച്ച് അവരുടെ രോഗപീഠ ക്യാൻസർ എന്ന രോഗം അവരെ ദുഃഖമായിട്ട് അവരുടെ ഉള്ളിലിരുന്നു അവരിൽ മാത്രമല്ല അവരോട് ബന്ധപ്പെട്ട എല്ലാവരിലും ഇത് ദുഃഖമായി മാറി ഇതുപോലെ തന്നെ മറ്റു ചിലരെ സംബന്ധിച്ച് അവരുടെ കുടുംബം സാമ്പത്തിക സ്ഥിതി മക്കളുടെ ജീവിതത്തിന്റെ അവസ്ഥ ജോലി കിട്ടാത്ത അവസ്ഥ സാമ്പത്തികമായിട്ടുള്ള തകർച്ചകൾ ശരീരത്തിന്റെ സൗന്ദര്യക്കുറവ് മുഖത്തിന്റെ കാന്തിയുടെ കുറവ് ബന്ധങ്ങളിലുള്ള വിള്ളലുകൾ വീഴ്ചകൾ ഇങ്ങനെ പലതും പലതും നമ്മുടെ ജീവിതത്തെ നയിക്കുകയും നിയന്ത്രിക്കുകയും ചെയ്തു കൊണ്ടിരിക്കുന്നു ഇത് നമ്മൾ ദൈവത്തിന്റെ ശോഭ നമ്മളിൽ നിന്ന് നഷ്ടപ്പെടുത്തി കളയുന്നു ദുഃഖത്തിന്റെ ബന്ധനത്തിലേക്ക് നമ്മളെ കൊണ്ടുപോകാനിടയാകുന്നു എന്നാൽ കർത്താവ് പറയുന്നു പ്രിയപ്പെട്ടവരെ നിങ്ങളുടെ ദുഃഖം സന്തോഷമായി മാറും മർക്കോസിൻ്റെ ശേഷം പതിമൂന്നാം അധ്യായം മുപ്പത്തി ഒന്നാമത്തെ തിരുവചനത്തിൽ പറയുകയാണ് ഈ ആകാശവും ഭൂമിയും കടന്നു പോയാലും എന്റെ വാക്കുകൾക്ക് മാറ്റം ഭവിക്കില്ല അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ഞാനോ നിങ്ങളോ കർത്താവിന് നാമത്തിൽ വിശ്വസിച്ച് അവിടുത്തെ വചനം ഉള്ളിലേക്ക് സ്വീകരിക്കുമ്പോ ഏത് തകർച്ചയുടെ ബന്ധനത്തിൻ്റെ ദുഃഖത്തിൻ്റെ മേഖലകളിൽ നിന്ന് അത് നമ്മെ വിട്ടുപിരിഞ്ഞ് ദൈവത്തിൻ്റെ സന്തോഷം അവിടുത്തെ ആത്മാവ് നമ്മളിലേക്ക് വരും അതല്ലെങ്കിൽ ഞാനും നിങ്ങളും ഒരു മാംസപിണ്ഡങ്ങളായി വികാരങ്ങൾ ഉൾക്കൊള്ളുന്ന ശരീരത്തിൻ്റെയും അതുപോലെ ദുഃഖത്തിൻ്റെ ഒരു കൂടാരമായി മാറും അത് കർത്താവ് ആഗ്രഹിക്കുന്നില്ല അവിടുന്ന് കുരിശിൽ കരം നീട്ടി മരിച്ചത് അവിടുത്തെ രക്ഷയുടെ സന്തോഷത്തിൻ്റെ നിറവ് എൻ്റെയും നിങ്ങളുടെയും ഹൃദയത്തിലേക്ക് ജീവിതത്തിലേക്ക് നൽകാൻ വേണ്ടി തന്നെയാണ് വേണ്ടി ഇതാ പ്രിയപ്പെട്ടവർ ഏതാനും ചില കാര്യങ്ങൾ നമ്മുടെ ഉള്ളിൽ നമ്മൾ സ്വീകരിക്കേണ്ടതുണ്ട് ഈ സ്ത്രീ ചെയ്തത് എന്താണ് ഉള്ളിൽ ഈ രോഗം ദുഃഖമായി മാറിക്കഴിഞ്ഞപ്പോ അവൾ അതിനൊരു അത്താണി കണ്ടെത്തി കർത്താവിൻ്റെ അടുത്തേക്ക് വരാൻ അവള് മനസ് കാണിച്ചു എന്നാൽ നമ്മളിൽ പലരും പ്രിയപ്പെട്ടവരെ ഇതാ നമ്മുടെ ദുഃഖങ്ങളുമായി കർത്താവിൻ്റെ അടുത്ത് എത്താറില്ല സങ്കീർത്തനം ഇതാ അൻപത്തിയെട്ട് ഇരുപത്തിരണ്ടാമത് തിരുവചനം നമ്മളെ ഓർമ്മിപ്പിക്കുന്നതാണ് ഇതാ നിന്റെ ഭാരം കർത്താവിനെ ഭരമേൽപ്പിക്കുക അവിടെ നിന്നെ താങ്ങിക്കൊള്ളും നിന്നെ കരങ്ങളിൽ വഹിച്ചുകൊള്ളും അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ഈ ദുഃഖത്തിന്റെ ബന്ധനം നമ്മുടെ ജീവിതത്തെ വിട്ടകലണമെങ്കിൽ വിട്ടുമാറണമെങ്കിൽ ഒന്നാമതായി നമ്മൾ തിരിച്ചറിയേണ്ടത് എന്താണ് എന്നെ അസ്വസ്ഥപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഭാരം അത് കർത്താവിൻ്റെ കരങ്ങളിൽ കൊടുക്കുക അതെന്തു ആകട്ടെ മത്തായുടെ സുവിശേഷം ഇത് പതിനൊന്ന് ഇരുപത്തെട്ടിൽ പറയുന്നുണ്ട് അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരും എൻ്റെ അടുക്കൽ വരിക എന്തിനു വേണ്ടി ഈ ഭാരത്തിൽ നിന്ന് മോചനം കിട്ടാൻ വേണ്ടിയാണ് അതുകൊണ്ട് എൻ്റെ ദുഃഖം സന്തോഷമായി മാറാൻ ഒന്നാമതായി ഞാൻ എൻ്റെ ഭാരത്തിൻ്റെ ദുഃഖത്തിൻ്റെ ഭാരം അതെന്തും ഏതുമാകട്ടെ ഈശോയുടെ പാദങ്ങളിൽ ഇറക്കി വയ്ക്കാൻ തയ്യാറാവുക ഹാലലിയ അപ്പൊ എന്ത് തരത്തിലുള്ള ഭാരമാണ് എൻ്റെ മനസ്സിലുള്ളത് ഇരുകരങ്ങളും ഈശോയുടെ പക്കലേക്ക് ഉയർത്തിക്കൊണ്ട് ഒരു നിമിഷം എൻ്റെ ജീവിതത്തെ എൻ്റെ മനസ്സിലേക്ക് തിരിഞ്ഞ് പരിശോധിക്കുക എന്താണ് എന്നെ അസ്വസ്ഥപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഭാരം നിന്റെ ഭാരം കർത്താവിനെ പരമേൽപ്പിക്കുക അത് നിന്റെ ഉള്ളിൽ നിന്ന് വിട്ടുപോകണം നിന്നെ സ്വാധീനിക്കരുത് അത് നിന്നിൽ നിന്ന് പുറത്തേക്ക് പോകണം എൻ്റെ പ്രിയപ്പെട്ടവരെ കുരിശിൽ കര നീട്ട് ഈശോ മരിച്ചത് ഇത് ഏറ്റെടുക്കാൻ വേണ്ടി തന്നെയാണ് ഈ ഭാരം നമ്മൾ കർത്താവിനെ ഏൽപ്പിക്കുക ഇരുകരങ്ങളും ഉയർത്തി അതെന്തോ ഏതോ ആണെങ്കിലും ഈശോയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ചുകൊണ്ട് ഭാവിയെക്കുറിച്ച് കുറിച്ച് മക്കളെക്കുറിച്ച് സാമ്പത്തിക മേഖലയെക്കുറിച്ച് ജോലിയെക്കുറിച്ച് ജോലിയെ എന്തും ഏതുമാകട്ടെ തമ്പുരാന്റെ പൊൻകരങ്ങളിലേക്ക് ഉയർത്തിക്കൊണ്ട് ശക്തമായി ഒരു നിമിഷം സ്തുതിക്കട്ടെ ഹലലിയ അല്പം കൂടി ശക്തിയാകാം എന്റെ ഉള്ളിൽ നിന്ന് ഇതെന്നെ വിട്ടുമാറുവോളം ഇതാ ക്യാൻസർ രോഗിയായ അവര് ഈശോടെ മക്കളിലേക്ക് നടന്നെടുത്തു ഇതാ പ്രിയപ്പെട്ടവരെ ഈ ഭാരം നമ്മളെ വലയ്ക്കാനിടയാകുന്നു നമ്മുടെ ജീവിതത്തെ സ്വാധീനിക്കാനിടയാകുന്നു അതിൻ്റെ ബന്ധനങ്ങൾ കർത്താവ് യേശുവിൻ്റെ പരിശുദ്ധ നാമത്തിൽ ഈ സമൂഹത്തിൽ നിന്ന് വിട്ടുപോകട്ടെ ഹലേ ലൊയ്യ രണ്ടാമതായി യോഹനാരൻ്റെ സുവിശേഷം പതിനാലാം അധ്യായം ആറാമത്തെ തിരുവചനം ഈശോ പറഞ്ഞു ഈ ഭാരം ഇനി തിരികെ വന്ന് എന്നെ സ്വാധീനിക്കുകയോ എൻ്റെ ജീവിതത്തിൻ്റെ സന്തോഷം നഷ്ടപ്പെടുത്തുകയോ ചെയ്യാതിരിക്കാൻ കർത്താവ് മൂന്ന് കാര്യങ്ങൾ യോഗനായ സവിശേഷം പതിനാല് ആറിലൂടെ പറഞ്ഞു ഞാൻ വഴിയും സത്യവും ജീവനുമാണ് എന്നിലൂടെയല്ലാതെ ആരും പിതാവിൻ്റെ അടുക്കളേക്ക് എത്തുന്നില്ല എന്തുകൊണ്ട് പല പ്രാവശ്യം നമ്മൾ ധ്യാനിച്ചു പല പ്രാവശ്യം നമ്മൾ കുംഭസാരിച്ചു പല പ്രാവശ്യം നമ്മൾ ഇറക്കി വെച്ചു എന്നിട്ട് ഈ ഭാരം തിരികെ വരുന്നു നമ്മളൊരു ദേവാലയത്തിലേക്ക് ചെല്ലുമ്പോൾ അതിൻ്റെ മുമ്പിൽ ചെരുപ്പൂരി ഇട്ടിട്ട് അകത്ത് കയറുന്നത് പോലെ നമ്മൾ പലപ്പോഴും ഓരോ ധ്യാനത്തിനും ഓരോ കൺവെൻഷനും ഓരോ പ്രാർത്ഥനയ്ക്കും ഇതാ ഈ അമ്മയുടെ മുമ്പിലും അല്ലെ കർത്താവിന് മുമ്പിലും നമ്മൾ വന്ന് ഈ ഭാര ഇറക്കി വെച്ചു എന്നിട്ട് അല്പ ദിവസം കഴിയുമ്പോഴോ മണിക്കൂറ് കഴിയുമ്പോഴോ ഈ രോഗവും ഈ വേദനയും മകന്റെയോ ഭാര്യയുടെയോ മകളുടെയോ ഭർത്താവിൻ്റെയോ മുഖം കാണുമ്പോൾ ഈ അസ്വസ്ഥത എന്തുകൊണ്ട് തിരികെ വരുന്നു കൂട് ജീവിക്കുന്നവരെ കാണുമ്പോൾ അവരുടെ വാക്ക് കേൾക്കുമ്പോൾ വീണ്ടും എൻ്റെ മനസ്സെന്തുകൊണ്ട് ഭാരപ്പെടുന്നു കാരണം നമ്മൾ നടക്കുന്ന വഴി ശരിയല്ല കർത്താവ് പറയും ഞാനാണ് വഴി അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ നമ്മൾ ആരുടെ വഴിയെ ഏത് വഴിയെയാണ് മുമ്പോട്ട് പോകാനായിട്ട് തയ്യാറാവുക ലോകത്തിൻ്റെ വഴിയെയാണോ വാട്സപ്പ് ഫേസ്ബുക്ക് ഇങ്ങനെ തുടങ്ങി മാധ്യമങ്ങളുടെ മറ്റുള്ളവരുടെ അവർ പറയുന്നതെല്ലാം നമ്മുടെ ഉള്ളിലേക്ക് ശീകരിച്ചിട്ട് അതൊരു വഴിയായി മാറുമ്പോൾ എന്റെ ജീവിതത്തിന്റെ വഴിയടഞ്ഞു പോകുന്നു ഹാലലിയ അതുകൊണ്ട് വഴി കർത്താവായി മാറണം ആ വഴി തെട്ടി എംമാ ബോസിലേക്ക് യാത്ര ചെയ്ത അപ്പസ്തോലന്മാരുടെ കൂടെ ഈശോ നടന്ന് അവരെ ശരിയായ വഴിയിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്നു കർത്താവല്ലാത്ത വഴിയിലൂടെ നടന്നപ്പോ അവരുടെ മുഖം മ്ലാനമായിരുന്നു അവർ ദുഃഖിതരായിരുന്നു അവരെന്താണ് ചെയ്യുന്നത് എന്ന് അവർക്ക് മനസ്സിലാകുന്നുണ്ടായിരുന്നില്ല എന്നാൽ ഈശോ അവരുടെ ഒപ്പം നടന്ന് അവരുടെ കണ്ണുകൾ തുറന്ന് ഏതാണ് ശരിയായ വഴി എന്ന് കാണിച്ചു കൊടുക്കുമ്പോൾ അവരുടെ ജീവിതത്തിന് ഇതാ ജെറൂസലമിലേക്ക് തിരികെ പോകാനുള്ള ശക്തി കിട്ടി ആ ശക്തി എനിക്കും നിങ്ങൾക്കും കിട്ടും കർത്താവാണ് എൻ്റെ വഴിയെങ്കിൽ എന്നാൽ ഇന്ന് ഏത് വഴിയിലൂടെയാണ് നമ്മൾ പോവുക രണ്ടാമതായി ഇതാ പ്രിയപ്പെട്ട പണത്തിൻ്റെ വഴിയാണോ സുഖത്തിൻ്റെ വഴിയാണോ സമ്പത്തിൻ്റെ വഴിയാണോ സ്ഥാനമാനങ്ങളുടെ വഴിയാണോ മനുഷ്യനെ പ്രീതിപ്പെടുത്തുന്ന വഴിയാണോ യേശുവിൻ്റെ വഴിയിലൂടെ നടക്കാൻ നമ്മൾ തയ്യാറാണോ മറ്റാരുടെ സുവിശേഷം പത്ത് മുപ്പത്തിയേഴിലൂടെ നമ്മളെ ഓർമ്മിപ്പിച്ച പ്രകാരം കർത്താവിൻ്റെ വഴിയിലൂടെ അവിടുത്തെ ഒപ്പം കുരിച്ചെടുത്ത് നടക്കാൻ അവിടുന്ന് നമുക്ക് ശക്തിയും കരുത്തും തരും മുപ്പത്തേഴ് തൊട്ട് മുപ്പത്തി ഒൻപത് വരെയുള്ള വചനങ്ങളിലൂടെ ആ സമയത്ത് മൂന്ന് കാര്യങ്ങൾ ഇതാ ഭാരം നമ്മളെ വിട്ടുപോകാൻ ഒന്ന് യേശുവാകുന്ന വഴിയിലൂടെ രണ്ട് യേശുവാകുന്ന സത്യം എന്റെ ജീവിതത്തെ നിയന്ത്രിക്കേണ്ടത് നുണകളല്ല ഹാലലിയ ഹാലറിയുക നീ നീ ഇപ്പോൾ ഇപ്പോഴെവിടെയാണ് ഏതവസ്ഥയിലാണ് ഇതാ വെളിപാടിൻ്റെ പുസ്തകം രണ്ട് അഞ്ച് നീ എവിടെയാണ് വീണ് കിടക്കുന്നത് എന്ന് നിന്നെ തന്നെ പരിശോധിക്കുക എന്നെ കുറിച്ചും എൻ്റെ കുടുംബത്തെ കുറിച്ചും മറ്റുള്ളവരെ കുറിച്ചുമുള്ള സത്യം അംഗീകരിച്ച് സ്വീകരിക്കുക ഏത് ജീവിതത്തിൻ്റെ അവസ്ഥയിലാണ് ഞാൻ വീണ് കിടക്കുക അപ്പോൾ കർത്താവിന് അവിടെ സഹായമായി തീരാൻ പറ്റും കർത്താ ഈ സത്യം മാത്രമേ നമ്മളെ സ്വതന്ത്രരാക്കുകയുള്ളൂ ഏത് അവസ്ഥയിലാണ് ഞാൻ വീണ് കിടക്കുന്നത് എന്ന് തിരിച്ചറിയുക എൻ്റെ രോഗമാകാം സാമ്പത്തിക തകർച്ചയാകാം വേദനയാകാം അതെന്നെ ഭരിക്കുന്നുണ്ടോ നയിക്കുന്നുണ്ടോ നിയന്ത്രിക്കുന്നുണ്ടോ അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതത്തിലേക്ക് നമുക്ക് എന്ത് ജീവനാണ് സുവിശേഷം ആറ് അറുപത്തി മൂന്ന് ശരീരം ഒന്നിനും ഉപകരിക്കുന്നില്ല ആത്മാവാണ് ജീവൻ നൽകുന്നത് നമ്മുടെ എല്ലാവരുടെയും ഒരു നെട്ടോട്ടം ഇതാ ശരീരത്തിൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി ലോകത്തിൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി യാക്കോംശലിക നാല് നാല് ലോകത്തോടുള്ള മൈത്രിക്ക് വേണ്ടി ദൈവത്തെ ശത്രുവാക്കി മാറ്റുന്നു അല്ലെ ദൈവത്തിൻ്റെ അനുഗ്രഹത്തെ നമ്മൾ മാറ്റി നിർത്തുന്നു എൻ്റെ ഉള്ളിൽ ഏത് ജീവനാണ് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുക കർത്താവിൻ്റെ ജീവൻ പ്രവർത്തിക്കാൻ ഞാൻ എന്നെ തന്നെ അനുവദിക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കുക ഗിരുകരങ്ങളും ഈശ്വര പക്കലേക്ക് ഉയർത്തി ശക്തമായി ഇതാ മൂന്ന് കാര്യങ്ങൾ എൻ്റെ വഴി വഴിമുട്ടി നിൽക്കുകയാണോ അതോ എന്നിലുള്ള സത്യം ഞാൻ ഏതെങ്കിലും കള്ളം വെച്ച് മറച്ചു വെച്ചിട്ടുണ്ടോ ഉറുപ്പ് കൊണ്ട് വിദ്വേഷം കൊണ്ട് നുണകൾ കൊണ്ട് ഇതാ എന്റെ അവസ്ഥയെ ഞാൻ അംഗീകരിക്കാതിരുന്നിട്ടുണ്ടോ അത് ഏത് തരത്തിലുള്ള ജീവനാണ് ഈ ശരീരത്തിന് ജീവന് വേണ്ടി മാത്രമാണോ അത് ആത്മാവും ജീവനും പരിശുദ്ധാത്മാവിൻ്റെ ജീവൻ എന്നിൽ പ്രവർത്തിക്കാൻ ഞാൻ വിമുഖത കാണിക്കുന്നുണ്ടോ ഉണ്ടെങ്കിൽ ഇതാ പ്രിയപ്പെട്ടവരെ ഇത് നമ്മുടെ ദുഃഖം ദുഃഖമായി തന്നെ ഇരിക്കും അത് സന്തോഷമായി മാറില്ല മൂന്നാമതായി സുവിശേഷം യോഗനായുവിശേഷം എട്ടാമധ്യായം പന്ത്രണ്ടാമത്തെ തിരുവചനം പറയുന്നു എന്നെ അനുഗമിക്കുന്നവൻ അന്ധകാരത്തിൽ നടക്കുന്നില്ല അവന് ജീവൻ്റെ വെളിച്ചമുണ്ടായിരിക്കും നമ്മുടെ ഭാരങ്ങൾ കർത്താവിന്റെ പാദങ്ങളിൽ ഇറക്കി വയ്ക്കുകയും യേശുവിൻ്റെ വഴിയിലൂടെയും യേശുവിൻ്റെ സത്യത്തിലൂടെയും യേശുവിൻ്റെ ജീവനം സ്വന്തമാക്കി നമ്മൾ മുമ്പോട്ട് പോകുമ്പോൾ അന്ധകാരത്തിന് നമ്മളെ തടഞ്ഞു നിർത്താനാവില്ല ലോകത്തിൻ്റെ അന്ധകാരം സാധാൻ്റെ അന്ധകാരം ബന്ധനങ്ങളുടെ അന്ധകാരം അത് നമ്മെ ഒരിക്കലും അസ്വസ്ഥപ്പെടുത്തുകയോ തടഞ്ഞു നിർത്തുകയോ ഇതാ നമ്മെ മാറ്റിക്കളയുകയോ ചെയ്യുകയില്ല എന്ന് തിരിച്ചറിയുക ഒന്ന് യോഹൻ ഞാൻ രണ്ട് ഒൻപത് തൊട്ട് പതിനൊന്ന് വരെ നമ്മൾ എങ്ങോട്ടാണ് പോകുന്നത് എവിടെയാണ് നടക്കുന്നത് എന്ന് നമുക്ക് തന്നെ അറിയാൻ പാടില്ല അങ്ങനെ ഒരു അവസ്ഥ അന്ധത നമ്മളെ ബാധിക്കാൻ സാധ്യതയുണ്ട് യേശുവാകുന്ന വഴിയിൽ നിന്ന് മാറിക്കഴിയുമ്പോൾ ഹലേ ലൊയ്യ ഒരാറ് മാസം മുമ്പ് പതിനേഴ് വയസ്സ് പ്രായമുള്ള ഒരു ചെറുപ്പക്കാരൻ അവൻ പ്ലസ് ടുവിന് പഠിക്കുന്ന ഒരു ചെറുപ്പക്കാരനാണ് അവനെയും കൊണ്ട് അവൻ്റെ കുടുംബം ധ്യാനിക്കാനായിട്ട് വന്നു നൂറ്റി ദിവസം അവൻ ജയിലിൽ കിടന്നിട്ടാണ് അവിടെ നിന്ന് നേരെ അവനെ ധ്യാനിക്കാനായിട്ട് കൊണ്ടുവന്നത് പത്താം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ അവന് തൊണ്ണൂറ്റി മൂന്ന് ശതമാനം മാർക്ക് കിട്ടി അപ്പം ഇങ്ങനെ ഇത്രയും മാർക്ക് കിട്ടിയ സന്തോഷവും അതുപോലെ തന്നെ പ്ലസ് വണ്ണിനൊക്കെ ചെന്നു കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ അമ്മയോട് അവൻ പറഞ്ഞു ഇതാ സ്കൂളിൽ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ പല ഹോംവർക്കുകളും ഏതിലാണ് വാട്സപ്പിലൂടെയാണ് അയച്ചു തരുന്നത് അപ്പൊ അതില്ലാതെ എനിക്ക് ഇത് പഠിക്കാൻ ബുദ്ധിമുട്ടാണ് അപ്പൊ അമ്മയ്ക്ക് ഇതിനെക്കുറിച്ചൊന്നും കൂടുതൽ അറിവില്ല അപ്പൊ അമ്മ എന്ത് ചെയ്തു അതിനു വേണ്ടി കടമൊക്കെ കാശൊക്കെ കടം വാങ്ങി അവൻ പറഞ്ഞ രീതിയിലുള്ള തരത്തിലുള്ള ഫോണും ഇന്ന് ഇന്റർനെറ്റ് സൗകര്യവും അതിനകത്ത് വാങ്ങിക്കൊടുത്തു ഒന്ന് യോഗം ഞാൻ അഞ്ച് പത്തൊൻപത് ഈ ലോകം മുഴുവനും പിശാചിൻ്റെ വലയിലാണെന്ന് നാം അറിയുന്നു ഇതാ പ്രിയപ്പെട്ടവരെ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് വചനം സത്യമായിട്ട് പറയുകയാണ് വല നെറ്റ് ഇന്റർനെറ്റ് അതിനെക്കുറിച്ച് പറഞ്ഞു വെച്ചിരിക്കുന്നു അപ്പൊ ഇവൻ എന്ത് ചെയ്തു ഇവൻ ഇതാ ഈ സാധനം കൈ കിട്ടിക്കഴിഞ്ഞപ്പോ അവന്റെ ഉള്ളിലേക്ക് വന്നത് ഇതാ കർത്താവ് പറഞ്ഞ കാര്യങ്ങളല്ല വീട്ടിൽ നിന്ന് പറഞ്ഞ കാര്യങ്ങളല്ല മറിച്ച് കൂട്ടുകാർ പറഞ്ഞ കാര്യം അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ നാലാമത്തെ കാര്യം ഇതാണ് ഇതാ എന്നെ അനുഗമിക്കുന്നവൻ എന്റെ സ്വരം ശ്രവിക്കുന്ന കർത്താവ് പറഞ്ഞു ഇതാ കർത്താവിനെ സ്നേഹിക്കുന്നവൻ അവനെ അവന്റെ വചനങ്ങൾ പാലിക്കും യോഹനാട് സുവിശേഷം പതിനാല് ഇരുപത്തി മൂന്ന് എന്നെ സ്നേഹിക്കുന്നവൻ എൻ്റെ വചനം പാലിക്കും ഹാലലുരമായി ഹാലൊക്കെ പറയാം എന്നെ സ്നേഹിക്കുന്നവൻ എൻ്റെ വചനം പാലിക്കും എന്നെ സ്നേഹിക്കുന്നവൻ എൻ്റെ വചനം പാലിക്കും എന്നെ സ്നേഹിക്കുന്നവൻ എൻ്റെ വചനം പാലിക്കും ഹാലൊയ്യ ആരുടെ വചനമാണ് പാലിക്കുക ശരിയാണോ നിന്റെ ഉള്ളിലുള്ളത് ഇപ്പോഴാരുടെ വചനമാണ് ഉറപ്പാണോ അങ്ങനെയെങ്കിൽ നിന്റെ ഭർത്താവോ ഭാര്യയോ അല്ല മറ്റുള്ളവരോ ചീത്ത പറയുകയോ തെറി പറയുകയോ ചെയ്യുമ്പോൾ നീ എന്തിനാണ് വിഷമിക്കുന്നത് ഒരാൾ വഴക്കുണ്ടാക്കുമ്പോൾ എന്തിനാണ് ബുദ്ധിമുട്ടുന്നത് ഒരു കടക്കണിയിൽപ്പെടുമ്പോ നീ എന്തിനാണ് വിഷമിക്കുക ആ പറയുന്ന വചനം നമ്മുടെ ഉള്ളിലേക്ക് കയറുന്നു അവർ പറഞ്ഞ വാക്ക് എൻ്റെ ഉള്ളിലേക്ക് കയറുന്നു ഇതുപോലെ പ്രിയപ്പെട്ടവരെ വെറുപ്പിന്റെ വചനങ്ങൾ തകർച്ചയുടെ വചനങ്ങൾ വേദനയുടെ വാക്കുകൾ മറ്റുള്ളവർ ഉച്ചരിച്ചതും പറഞ്ഞതും കേട്ടതും ടി വിയിൽ നിന്നും ചുറ്റുപാടുകളിൽ നിന്നും മനുഷ്യരിൽ നിന്നും കുടുംബത്തിൽ നിന്നും എൻ്റെ ഉള്ളിലേക്ക് പ്രവേശിച്ചാൽ അതെന്നെ കൊണ്ടിരിക്കുന്നു ീശോ ഇരിക്കേണ്ട സ്ഥാനത്ത് സാത്താൻ പല്ലളിച്ച് അകത്ത് കേറിയിരിക്കാൻ കാരണം അവരും ഇവരും പറഞ്ഞ കാര്യങ്ങൾ എൻ്റെ ഉള്ളിൽ ഞാനൊരു നിധിയായി സൂക്ഷിച്ചു വെക്കുന്നോണ്ടാണ് ഈശോ ഇവിടെയുണ്ട് അന്ന് തിരിച്ചറിവോടെ ശ്രദ്ധിക്കാവ് ആകാശത്തിന്റെയും ഭൂമിയുടെയും

യേശോയ്ക്ക് നിന്നെ സുഖപ്പെടുത്താൻ കഴിയുമെന്ന് നീ വിശ്വസിക്കുന്നു യേശുനാമത്തിൽ നാമത്തിൽ അവിടുന്ന് നിന്നെ സുഖപ്പെടുത്തുമെന്ന് നീ വിശ്വസിക്കുന്നു അങ്ങനെയാണെങ്കിൽ ഇതാ തളർന്നിരിക്കുന്നവര് ബലഹീനതയുള്ള കാലുകൾ കൈകാലുകൾ കാലുകൾ മുട്ടുവേദന ഇതെല്ലാം ഇതാ യേശു കർത്താകരം വെച്ച് സുഖപ്പെടുത്തുന്നുണ്ട് കാലിന് ബലം കൊടുക്കുക ശക്തി കൊടുക്കുക നാമത്തിൽ ഈ വേദന വിട്ടുമാറട്ടെ വിശ്വാസത്തോടെ തൊണ്ണൂറ്റിയേഴിൽ കൂടുതൽ പേർക്ക് കർത്താവ് സൗഖ്യം നൽകിയ അനുഗ്രഹിക്കുന്നുണ്ട് കാലിൻ്റെ വേദന പരിപൂർണമായും വിട്ടുമാറിയവർ മാത്രം ഇപ്പോഴും വലതുകരം ഉയർത്തുക ബലം കൊടുത്ത് നിൽക്കുക ബലം കൊടുത്ത് നിന്നതിന് ശേഷം പരിശോധിക്കുക വേദനയുണ്ടായിരുന്ന കാലുകൾ പരിശോധിക്കുക മുട്ടോ കയ്യോ പാദമോ നമുക്ക് സമയം കുറവായത് കൊണ്ടാണ് ഓരോന്നും തിരിച്ചു പറയാത്തത് ബലം കൊടുക്കുക എന്നിട്ട് അത് പൂർണമായും വിട്ടുമാറി അതല്ല എങ്കിൽ അതിന് വ്യത്യാസം സംഭവിച്ചു എന്ന് തിരിച്ചറിഞ്ഞ എല്ലാവരും വലതുകരമുയർത്തി കൈവീശി ഈശോയ്ക്ക് നന്ദി പറയാം അങ്ങനെയുള്ളവർ മാത്രം കാലിൻ്റെ വേദന മാറിയവർ മാത്രം ആ വേദനകൾ വിട്ടുമാറിയവർ മാത്രം നിങ്ങൾക്ക് ചുറ്റും നോക്കാം തൊണ്ണൂറ്റിയേഴിൽ കൂടുതൽ പേരെ കാണാം കൈയടിച്ച് ഈശോയ്ക്ക് നന്ദി പറയട്ടെ കരങ്ങൾ നീട്ടി യേശുവേ എന്ന് സ്വരമുയർത്തി മൂന്ന് തവണ വിളിക്കട്ടെ ശക്തമായി സ്വരം ഉയർത്തി വിളിക്കട്ടെ ഈശോ നിന്നെ അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നു ഈശോട്ടി നിന്നെ അനുഗ്രഹിക്കുന്നു ഫലം നീട്ടി ഈശോയുടെ അനുഗ്രഹം നിന്റെ കുടുംബത്തിലേക്ക് ജീവിതത്തിലേക്ക് ഇറങ്ങിവരുന്നു ഇതാ നീ പ്രാർത്ഥിച്ച എല്ലാ മേഖലകളിലേക്കും ഈശോയുടെ കൃപ ശക്തി അനുഗ്രഹം ഫലം നീട്ടി ഈശോ നിന്നെ സുഖപ്പെടുത്തുന്നു